പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഏഴാം ക്ലാസ്സിലെ യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന പാഠഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. പഠിച്ചത് കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെയും ഇറ്റലിയുടെയും സവിശേഷതകളാണ് പഠിച്ചത്. എന്തൊക്കെയായിരുന്നു ഈ രണ്ട് പ്രദേശത്തെയും സവിശേഷതകൾ? പിന്നീട് 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലിയിലുണ്ടായൊരു മാറ്റം, അതാണ് ഇന്നത്തെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നവോത്ഥാനം. എന്താണ് നവോത്ഥാനം? 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച ഒരു പുത്തൻ ഉണർവായിരുന്നു നവോത്ഥാനം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. അതായത് നവോത്ഥാനത്തിന് മുമ്പ്, ഈ പുത്തൻ ഉണർവുണ്ടാകുന്നതിന് മുമ്പ് അവിടുത്തെ സാഹിത്യകൃതിയിലെ എന്താണ് എല്ലാ ആശയങ്ങളും മതപരമായിരുന്നു. മതപരമായ ആശയങ്ങൾക്കായിരുന്നു അവർ ജീവിതത്തിൽ മുൻതൂക്കം കൊടുത്തിരുന്നത്. യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായി കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, അതായത് ലത്തീൻ ഭാഷയും ഗ്രീക്ക് ഭാഷയും ആയിരുന്നു. ഈ ഭാഷകളിലായിരുന്നു ആ കാലഘട്ടത്തിൽ കൃതികൾ രചിച്ചിരുന്നത്. നമ്മുടെ സംസ്കൃതം പോലെ അന്നത്തെ അവിടുത്തെ പണ്ഡിത ഭാഷയായിരുന്നു ലത്തീനും ഗ്രീക്കും. എന്നാൽ 13-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കമായപ്പോൾ ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകൾക്ക് പകരം ഏതാണ് ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ. പ്രാദേശിക ഭാഷ എന്ന് പറഞ്ഞാൽ അതാത് പ്രദേശത്ത് സംസാരിക്കുന്ന ഭാഷ. നമ്മൾ കേരളീയരുടെ പ്രാദേശിക ഭാഷ മലയാളം, അതുപോലെ അവരുടെ ഭാഷയായിരുന്നു ഇംഗ്ലീഷും സ്പാനിഷും ഫ്രഞ്ചും. അങ്ങനെ സാധാരണക്കാരൻ്റെ ഭാഷയിലേക്ക് കൃതികൾ രചിക്കാൻ തുടങ്ങി. പിന്നീട് വന്ന മാറ്റം, സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു അവരുടെ കൃതികളിലെ രചിക്കാൻ തുടങ്ങിയത്. നേരത്തെ മതപരമായിരുന്നു, പക്ഷേ പിന്നീട് അത് സാധാരണ മനുഷ്യൻ്റെ ജീവിതമായി. മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം ലഭിക്കുന്ന തരത്തിൽ സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം മാറി. അതേപോലെ തന്നെ സമാനമായ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ, മതപരമായ ആശയങ്ങൾക്ക് പകരം സാധാരണക്കാരൻ്റെ ജീവിതമായി ചിത്രകലയിലും ശില്പവിദ്യ തുടങ്ങിയ മേഖലകളിലും അവിടെയും മാറ്റങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ആ കാഴ്ചപ്പാടിനെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്. മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന കാഴ്ചപ്പാട്, അതാണ് അവിടെ സംഭവിച്ചത്. ആ കാഴ്ചപ്പാടിനെ നമുക്ക് മാനവികത എന്ന് വിളിക്കാം. പ്രപഞ്ചത്തെക്കുറിച്ചും, അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ലോകത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ ഈ മാനവികത ആൾക്കാരെ പ്രേരിപ്പിച്ചു. യുക്തിചിന്തയും അന്വേഷണത്വരയും അടേയും വളർച്ചയ്ക്ക് ഈ മാനവികത കാരണമായി. മനുഷ്യ ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ഒരു പുത്തൻ ഉണർവാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെട്ടത്. അതായത് സാധാരണ ജീവിതത്തിൽ, സാധാരണക്കാരൻ്റെ ജീവിതം നമ്മൾ പകർത്താൻ തുടങ്ങിയതോടുകൂടി മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒരു പുതിയ ഉണർവുണ്ടായി. ഈ ഉണർവിനെയാണ് നവോത്ഥാനമെന്ന് വിളിക്കുന്നത്. ഇനി ഏതൊക്കെ മേഖലകളിലാണ് നവോത്ഥാനം ഉണ്ടായതെന്നാണ് താഴോട്ട് പറയപ്പെടുന്നത്. ആദ്യം പഠിക്കാനുള്ള നവോത്ഥാനം സാഹിത്യത്തിലാണ്. അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആരാണിത്? പെട്രാർക്ക്. ആരാണ് പെട്രാർക്ക്? എന്താണ് സാഹിത്യത്തിൽ ഇദ്ദേഹത്തിനുള്ള സ്ഥാനം? നവോത്ഥാന കാലത്തെ സാഹിത്യകാരന്മാരിൽ പ്രമുഖനായിരുന്നു പെട്രാർക്ക്. AD 1304 മുതൽ 1374 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചു. ഇദ്ദേഹത്തെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ആ അതെ, പെട്രാർക്കാണ് നവോത്ഥാനത്തിൻ്റെ പിതാവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ കൃതിയാണ് സീക്രട്ടം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതി, അദ്ദേഹം രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് സീക്രട്ടം. ആ കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരിൽ ചിലരുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിട്ടുള്ളത്. അവർ രചിച്ച പുസ്തകങ്ങളും ഇതോടൊപ്പം നൽകിയിട്ടുണ്ട്. ആദ്യത്തെ ചിത്രം ആരുടെയാണ്? നോക്കിയാട്ടെ, ദാന്തെ ഡിവൈൻ കോമഡി. ദാന്തെ ഡിവൈൻ കോമഡി. രണ്ടാമത്തെ ആളാരാണ്? ബൊക്കാച്ചിയോ, ദക്കാമറൻ കഥകൾ, ബൊക്കാച്ചിയോ. അടുത്ത ചിത്രം ആരുടെയാണ്? സെർവാന്തെ, ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി, ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇത്രയും പേരാണ് സാഹിത്യകാരന്മാർ, പിന്നീട് അവിടെ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാർ. ചുവടെയുള്ള പട്ടികയിൽ ഇത് വെച്ചുകൊണ്ട്, നമ്മൾ പഠിച്ച ഈ സാഹിത്യകാരന്മാരെ വെച്ചുകൊണ്ട്, ഫസ്റ്റിലി പഠിച്ചത് ആരെയാണ്? പെട്രാർക്ക് സീക്രട്ടം. രണ്ടാമത് ദാന്തെ ഡിവൈൻ കോമഡി.
മൂന്നാമത് ബൊക്കാച്ചിയോ ദെക്കാമറൻ കഥകൾ, നാല് സെർവാൻ്റെ ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഹോളി. അപ്പോൾ ഈ ചുവടെയുള്ള പട്ടികയിൽ നവോത്ഥാന സാഹിത്യകാരന്മാരുടെ പേരും നമ്മൾ പഠിച്ച ഈ പുസ്തകങ്ങളുടെ പേര് എഴുതാനുള്ള കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇത് നോക്കി കോളം പുസ്തകങ്ങളുടെ പേരെഴുതുക. പെട്രാക്ക്, സീക്രട്ടം, ദാന്തെ ഡിവൈൻ കോമഡി, ബൊക്കാച്ചിയോ ദെക്കാമറൻ കഥകൾ, സെർവാൻ്റെ ഡോൺ ക്വിക്സോട്ട്, ഇറാസ്മസ് ഇൻ പ്രൈസ് ഓഫ് ഫോളി. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പുസ്തകം വായിക്കുക. വായിച്ച് കൃതികളുടെ പേരും സാഹിത്യകാരന്മാരെയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും നമുക്ക് കാണാം.